ഡീൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ഞാനെപ്പോഴും എനിക്ക് ദൈവം അതെനിക്കെന്താന്ന് പറയണ്ടേ, എൻ്റെ കൊച്ചിനെ മുതൽ ഈ ദൈവത്തിൻ്റെ തെളിവുകൾ, ദൈവത്തിന് വേണ്ടിയുള്ള തെളിവുകൾ, ശാസ്ത്രമായിട്ടുള്ള തെളിവുകൾ, അത് ഞാൻ കൊച്ചിലെ മുതൽ ഇങ്ങനെ മീൻസ് വേറെ ഒന്നുമില്ല. ഇപ്പോൾ വിശ്വാസം എന്ന് പറയാൻ നേരത്ത് അത് മീൻസ് അത് വേറൊരു റിയലമാണ്, ഒരു വേറൊരു തലമാണ്. പക്ഷേ അത് വെച്ചിട്ട് നമ്മൾ ഒരു ഒരാളെ കൺവിൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളെ കൺവിൻസ് ചെയ്യണം ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് കൺവിൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ കാണുന്ന ലോകത്തിൽ അതിന് വെച്ചിട്ട് അത് വെച്ച് പറഞ്ഞിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പം അങ്ങനെ ആണ് ഞാനെപ്പോഴും ഒരു എന്താ പറയുക, ദൈവം ഉണ്ടെന്നുള്ള തെളിവുകൾ നിരത്തുന്നത്. അപ്പോൾ ഈ തവണ എൻ്റെ മനസ്സിൽ വന്നത് വേറെ ആരുമില്ല, ഈ കഷണ്ടിയുള്ള ആൾക്കാർ. ഈ കഷണ്ടിയുള്ള ആൾക്കാർ എല്ലാം രാജ്യത്തും ഉണ്ട്, എല്ലാം കൾച്ചറിലും ഉണ്ട്. അപ്പോൾ ഇവരെവിടെ നിന്ന് വന്നു? നിങ്ങൾ വേറെ ഒന്നല്ല, നമ്മൾ പഠിച്ചിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത്, അതായത് ഡാർവിൻ്റെ സിദ്ധാന്തം പ്രകാരം നമ്മൾ പഠിച്ചിരിക്കുന്നതെന്ന് പറയാൻ നേരത്ത് ഈ അതായത് കുരങ്ങിൽ നിന്ന്, ഇപ്പോൾ കുരങ്ങ് നോക്കിക്കഴിഞ്ഞാൽ മുഴുവനും മുടിയാണ്, രോമമാണ്, രോമം. ആ അപ്പോൾ രോമം കഴിഞ്ഞാൽ അടുത്തതെന്ന് പറയാൻ രോമം പോവുകയല്ല. രോമം എന്നാൽ എന്തുകൊണ്ടാണ് ചിലവർക്ക് മാത്രം പോയിരിക്കുന്നത് രോമം? ഒട്ടുമുക്കലും ആൾക്കാർക്കും രോമമുണ്ട്, പക്ഷെ അതിൻ്റെ ഒരു കണക്കും ഇല്ല, അത് വേറൊരു കുഴപ്പം, എത്ര പേരാ കഷണ്ടി എന്നുള്ളൊരു കണക്കില്ല. അപ്പം മീൻസ് അപ്പോൾ അടുത്തൊരു സ്റ്റേജ് എന്ന് പറയാൻ നേരത്ത് രോമം എന്തായാലും കാണണം, രോമം പോകാതിരിക്കരുത്. അതായത് കുരങ്ങ് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ രോമം എന്തായാലും കാണണം, രോമം പോയത്. ഇത് ചിലരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുടി പോലും ഇല്ല തലയിൽ. അപ്പോൾ ഇവരെവിടെ നിന്ന് വന്ന്? ഇവരെന്താണ് മാനത്തൂന്ന് പൊട്ടി വീണാണ്? അല്ല ശരിയല്ലേ, ഇവരെവിടെ നിന്ന് വന്നു? അപ്പോൾ പിന്നെ നമുക്കറിയാവുന്നതെന്ന് പറയാൻ നേരത്ത് വേറെ ഒന്നുമില്ല, അതായത് ഈ കേസസ് ഉണ്ട് നമുക്കറിയാം. അതായത് ജീവിച്ചിരിക്കാൻ നേരത്ത് തന്നെ വല്ലവരും തല കുറേ ടെൻഷൻ അടിച്ച് പുണ്ണായി, അവരെ മുടി ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഷാജഹാൻ, നമ്മുടെ താജ്മഹൽ പണിഞ്ഞ ഷാജഹാൻ, പുള്ളിയുടെ വൈഫ് മുംതാസ് മരിച്ചപ്പോൾ 6 മാസം കൊണ്ട് മുടി വെള്ളിയായെന്നാണ് പറയണേ. ആ അത്രയ്ക്കും പുള്ളി വിഷമിച്ച്, നമ്മളത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇങ്ങനെ വിഷമിച്ചിട്ട് നമ്മൾ എന്താ പറയുക, വേണ മുടി പോയ കേസസ്സും അത് തീർച്ചയായിട്ടും പോകുന്നു, അത് ഷുവറാണ്. പക്ഷേ ഒരു കാരണവശത്താലും എന്താ പറയുക, ഈ എന്താ പറയുക, ഈ മുടി ഇല്ലാതെ തന്നെ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പരിണാമം എവല്യൂഷൻ, പരിണാമം എവല്യൂഷനകത്ത് കുരങ്ങിൽ നിന്ന് ടോട്ടലി ചിലവർക്ക് മുടിയില്ലാതെ വരുന്നതെന്ന് പറയുന്ന നേരത്ത് അതൊരു അതിശയമാണ്. ആർക്കെങ്കിലും അതിന് ഉത്തരവുണ്ടാവും? അത് വേറെ ഒന്നുമല്ല, ഇപ്പോഴും ഈ കഷണ്ടിക്ക് മരുന്നില്ലെന്ന് പറയണമെന്ന് പറയാൻ നേരത്ത് അത് ഇപ്പോഴും കറക്റ്റാണ്. അതായത് പല നമ്മൾ ശാസ്ത്രം ടെക്നോളജി എല്ലാം ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിട്ട് പോലും ഇതിനൊരു സൊല്യൂഷൻ ഇല്ല, അതും ഒരു ഭയങ്കര അതിശയമായിട്ട് വരുന്നുണ്ട്, അതിശയമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, അതായത് ഇവരെപ്പറ്റി എന്ത് കഷണ്ടിയെപ്പറ്റി കഷണ്ടിയുള്ളവരെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ വേണ്ടേ? അതായത് ആരെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ പറ. ഇതുവരെ ഞാൻ എവിടെ ഒരു എന്തുകൊണ്ട് കഷണ്ടി വരുന്നു, ഞാൻ ഇതുവരെ ഇവിടെ നിന്ന് ഞാനിത് കേട്ടിട്ടില്ല. ഈ മീൻസ് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല എന്തുകൊണ്ട് കഷണ്ടി വരുന്നെന്നുള്ള, ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ അത് കഷണ്ടിക്കാണെങ്കിൽ ഇതുമില്ല, അത് ഒരു മരുന്നും ഇല്ല, സൊല്യൂഷനും ഇല്ല. അപ്പം വേറൊന്നുമല്ല. അപ്പം അതെന്ന് പറഞ്ഞാൽ അവർ തെളിവാണ് കഷണ്ടി എന്ന് പറഞ്ഞാൽ തെളിവാണ്, അതായത് ദൈവമുള്ളതെന്നുള്ള ഒരു തെളിവാണ്. കാര്യം കൂടിയുണ്ട്, അതായത് ടെൻഷൻ അടിച്ച് മുടി പോയെന്ന് പറയാം, അല്ലാതെ കുരങ്ങിൽ നിന്ന് എന്താ പറയുക, എത്ര ശതമാനം ആൾക്കാർ ജനങ്ങൾ കഷണ്ടിയാന്ന് നമുക്കറിയില്ല. അതിൻ്റെ കണക്ക് എനിക്കിപ്പം എന്താ പറയുക, ബൈഹാർട്ടായിട്ട് അറിയില്ല, കുറവ് ശതമാനമായിരിക്കും. അപ്പം ആ ഒരു ട്രാൻസിഷൻ ഒട്ടുമുടിയില്ലാതാവുന്ന ചെറിയ ഒരു ശതമാനം,
അല്ല എത്ര ശതമാനം എന്നറിയില്ല, അത്രയും ശതമാനം ആൾക്കാർക്ക് ഒട്ടും മുടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് മുടിയുണ്ട്. അതൊരു ഭയങ്കര എന്താ പറയുക, അതിനൊരു എന്നാൽ എന്തുകൊണ്ട് കഷണ്ടി വരുന്നു? ഇത്രയൊക്കെ പുരോഗമന ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടും അതിനൊരു നമുക്കൊരു ആരും ഒന്നും പറയുന്നില്ല, അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. വേറൊരു കാര്യം കൂടിയുണ്ട്, എന്നാൽ നമുക്കറിയാം തലമുണ്ടാക്കി, അതായത് പഠിച്ച് 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 നമ്മൾ കണ്ട കേസസ്സുണ്ട്. അതായത് തലയിലെ മുടിയെല്ലാം പോയ കേസസ്സുണ്ട്, തല പുണ്ണാക്കി വർക്ക് ചെയ്ത് കേസസ്സുണ്ട്. പക്ഷെ എന്നാൽ നമ്മൾ നോക്കിയിട്ടുണ്ട്, വളരെ സന്തോഷമായിട്ടുള്ളവരും എന്താ പറയുക കഷണ്ടിയായിട്ടുള്ളവരും നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാവരും എന്തായാലും മുടി പോയതെന്ന് പറയാൻ നേരത്ത്, കഷണ്ടി ആയതെന്ന് പറയാൻ നേരത്ത് ടെൻഷൻ അടിച്ചിട്ടല്ല, അപ്പോൾ അത് സത്യമല്ല. അപ്പം ഇത് ഒരു എന്താ പറയുക, കഷണ്ടി എന്ന് പറയാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പ്ലനേഷനില്ല എന്തുകൊണ്ട് വന്നെന്നും ഇപ്പോഴും ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ എവിടെയും വായിച്ചിട്ടില്ല ഇവരിന്ന്, എന്താ പറയുക. അപ്പം അതിനൊരു സൊല്യൂഷനും ഇല്ല. അപ്പോൾ വേറൊന്നുമില്ല, ഒരു എക്സ്പ്ലനേഷനും ഇല്ല, ഒരു സൊല്യൂഷനും ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്താണ് വേണ്ടത്? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയാൻ നേരത്ത് വേറെ ഒരു ഇതുമില്ല, അത് ദൈവം തന്നെയാണ്. അതായത് ഇവരെന്ന് പറയാൻ നേരത്ത് ഒരു പ്രൂഫാണ്, തെളിവാണ്, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവാണ്, അതായത് ദൈവമുണ്ടെന്ന്. താങ്ക് യു.